കിഫ്ബി വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യം എന്താണെന്നതിന് ശക്തമായ മറ്റൊരു തെളിവുകൂടി പുറത്തു വന്നിരിക്കുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനോടൊപ്പം സി പി എം നേതാക്കളെ കേസിൽ കുടുക്കി വേട്ടയാടാനും ഇ ഡിക്ക് ലക്ഷ്യമുണ്ട് ഇത് സ്ഥിരീകരിക്കുന്നതാണ് കിഫ്ബി ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂലി തോമസിന്റെ വെളിപ്പെടുത്തലുകൾ മൊഴിയെടുപ്പിക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി ഉന്നതരുടെ പേര് പറയിപ്പിക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് അവർ രേഖാമൂലം വ്യക്തമാക്കിയിരിക്കുന്നത് ഫെമയുടെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ാണ് ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചതെങ്കിലും ചോദ്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് ആനി ജൂലി തോമസ് പറയുന്നത് ഇ ഡിക്ക് മുന്നിൽ ഹാജരായതിനു ശേഷം അവർ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് കുമാറിന് നൽകിയ കത്തിലാണ് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം മര്യാദയില്ലാത്തതും ശത്രുതാപരവും ഒരു പ്രത്യേക തരത്തിലുള്ള ഉത്തരത്തിന് പ്രേരിപ്പിക്കുന്നതുമാണെന്നും കിഫ്ബി ഉദ്യോഗസ്ഥർ തുറന്നടിക്കുന്നു മൊഴി വായിച്ചു നോക്കാതെ ഒപ്പിടാൻ നിർബന്ധിച്ചു എന്ന ഗുരുതരമായ ആരോപണവും കത്തിലുണ്ട് ഉന്നതർക്കെതിരെ മൊഴി ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ഒന്നര വർഷമായി കിഫ്ബിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ വട്ടം ചുറ്റുന്നത് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് ആനി ജൂലി തോമസിന്റെ കത്ത് ചോദ്യം ചെയ്യാനെന്ന പേരിൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ വിളിച്ചിരുത്തിയിട്ടും ചോദ്യങ്ങളൊന്നും ഫെമാലംഘനവുമായി ബന്ധപ്പെട്ടതല്ല എന്ന വെളിപ്പെടുത്തൽ അന്വേഷണത്തിൽ ത്തിന്റെ ദുഷ്ടലാക്ക് തുറന്നു കാട്ടുന്നു മൊഴി വായിച്ചു നോക്കാതെ ഒപ്പിടാൻ നിർബന്ധിച്ചപ്പോൾ വിസമ്മതിച്ചെന്ന വെളിപ്പെടുത്തലും ഗുരുതരമാണ് പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് എഴുതി പിടിപ്പിക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഈ ആരോപണം വിരൽ ചൂണ്ടുന്നത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകളെല്ലാം ആദ്യത്തെ രണ്ട് സമൻസിന് മറുപടിയായി ഹാജരാക്കിയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അതേക്കുറിച്ചൊന്നും ചോദ്യങ്ങളോ സംശയ നിവാരണമോ ഇല്ല പകരം തന്റെ സ്വകാര്യ വിവരങ്ങളിലേക്ക് കടന്നു കയറാനാണ് ഇ ഡി ശ്രമിക്കുന്നതെന്ന് കത്തിൽ ആരോപിക്കുന്നു ഇത് കിഫ്ബി ഉപാധ്യക്ഷനായിരുന്ന മുൻ ധനമന്ത്രി തോമസ് ക്കിന്റെ കാര്യത്തിലും സംഭവിച്ചത് തോമസ് ഐസക്കിന്റെയും സ്വകാര്യ വിവരങ്ങളാണ് ഇ ഡി തേടിയത് ഇത്തരം വ്യക്തിപരമായ വിവരങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്ന് ബോധ്യപ്പെടാതെയാണ് രേഖകൾ നൽകിയത് ഇതെല്ലാം കാടുംപടലും തല്ലുന്ന അന്വേഷണ ശൈലിയുടെ നിർവചനത്തിൽ പെടുന്നതാണെന്ന് ആനി ജൂലി തോമസ് തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശല്യം ചെയ്യാനും പീഡിപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഈ അന്വേഷണ രീതി മൂലം കിഫ്ബിയുടെയും സർക്കാരിൻറെയും സമയവും പണവും നഷ്ടപ്പെടുന്നുവെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് ചുരുക്കുന്നത് ഹൈക്കോടതി വഴി ആദ്യം തോമസ് ഐസക് വക ഷോക്ക് പിന്നാലെ എം എൽ എമാരും കിഫ്ബിയും നൽകിയ ഹർജികൾ ഇങ്ങനെ കിഫ്ബിയെ തൊട്ട് കൈപൊള്ളി നിൽക്കുന്ന ഇ ഡിക്കാർ തലകുത്തി മറിഞ്ഞാലും ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് കാര്യമില്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം കിഫ്ബിയെ പൂട്ടിച്ച് രാഷ്ട്രീയ വേട്ടയാടലും നടത്തി ഡൽഹിയിലുള്ളവരെ പ്രീതിപ്പെടുത്താമെന്ന ഈഡിയുടെ മോഹങ്ങൾ മോഹങ്ങളായി തന്നെ അവശേഷിക്കാനാണ് പോകുന്നത് ഇത് നാട് വേറെയാണ്